അപ്പൊ നമുക്ക് വാട്സപ്പിൽ പലരും മെസ്സേജ് അയക്കുന്നുണ്ട്, പല വേണ്ടപ്പെട്ടവരും നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ മെസ്സേജ് അയക്കുമ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടപ്പെട്ട ഫയലുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട എന്തെങ്കിലും വീഡിയോസുകളോ വേണ്ടപ്പെട്ട എന്തെങ്കിലും ഫോട്ടോസുകളോ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം നമ്മൾ അറിയാതെ ഡിലീറ്റ് ആക്കി കളയും, അല്ലെങ്കിൽ സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടി അറിയാതെ ഡിലീറ്റ് ആക്കി കളയും, അല്ലെങ്കിൽ അറിയാതെ ഡിലീറ്റ് ആയി പോകുന്നതൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ഫയലുകളും ഓഡിയോകളും കേൾക്കാൻ ഒരു അടിപൊളി ട്രിക്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NS2Tech. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാട്സപ്പിൽ പല വേണ്ടപ്പെട്ട ഫയലുകളും വേണ്ടപ്പെട്ട ചാറ്റുകളും എല്ലാം മെസ്സേജ് അയക്കുന്നുണ്ടല്ലേ. അപ്പൊ നമുക്കിത് വേണ്ടപ്പെട്ട ആവശ്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് പിന്നെയും ഒരു കാണണമെന്നൊരു ആകാംക്ഷയൊക്കെ നമുക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ വേറെ ഏതെങ്കിലും മാറുമ്പോഴോ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കേടായി പോവുകയോ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുകയോ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മൊബൈൽ ഫോണിലുള്ള വാട്സപ്പിലുള്ള പല മെസ്സേജുകളും പല ഓഡിയോകളും പല ഫോട്ടോകളും പല വീഡിയോകളൊക്കെ പോകുന്നതായിരിക്കും. അപ്പൊ ഇതെല്ലാം ഇതൊന്നും പോകാതെ നമുക്ക് എങ്ങനെ ഇത് സേവ് ചെയ്ത് വെക്കാം, ഇത് ഡിലീറ്റ് ആയി പോയ എല്ലാ സംഭവവും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പ് നിങ്ങൾ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴ്ച വന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓണം എന്നെ ബെൽ ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ പുതിയ ടെക്നോളജി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം നമ്മളുടെ വാട്സപ്പ് എടുക്കണം. ഞാനിപ്പോൾ വാട്സപ്പ് ഒന്ന് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഞാൻ വാട്സപ്പ് ഓപ്പൺ ആക്കുകയാണ്. വാട്സപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ 3 ഡോട്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ ചാറ്റ് എന്ന് കാണാൻ സാധിക്കും, അക്കൗണ്ടിൻ്റെ താഴെയായിട്ട്. എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന് കാണാൻ സാധിക്കും, ആപ്പ് ലാംഗ്വേജിൻ്റെ താഴെ. അവിടെ നിന്ന് ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ മേലെ കാണാൻ സാധിക്കും ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്ന്. ഇത് നമ്മൾ അവിടെ ഡെയിലി ആക്കി കൊടുക്കുക. നമുക്ക് ഡെയിലി നമ്മൾ ഡെയിലി അയക്കുന്ന സംഭവങ്ങളൊക്കെ ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകാൻ വേണ്ടി. എന്നിട്ട് നമ്മളൊരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊന്ന് ലോഡായി വരട്ടെ, കുറച്ച് താമസം എടുക്കും. ഇപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി, ആ ഇമെയിൽ ഐ ഡി കണക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വേറെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണ്. ഞാൻ വേറൊരു ഇമെയിൽ ഐ ഡി എടുത്തിട്ട് എൻ്റെ വേറൊരു ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണ്. ഇത് ഇമെയിൽ ഐ ഡി, ആ അത് കറക്റ്റായി. ഞാൻ ഇമെയിൽ ഐ ഡി വെച്ചാണ് കണക്ട് ആക്കിയത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വൈഫൈ വെച്ച് വേണോ അല്ലെങ്കിൽ വൈഫൈ കോളർ എന്ന് കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ നമ്മൾ, എന്നിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് ഓണാക്കി കൊടുക്കുക. ഓണാക്കി കൊടുത്തതിന് ശേഷം നമുക്കവിടെ ഓൺ ആയതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് മൊത്തം കഴിഞ്ഞു. എന്നിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും ബാക്കപ്പ് എന്ന്. ആ ബാക്കപ്പ് മെസ്സേജ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ലോഡായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഇത് ഫസ്റ്റ് ലോഡായി വരുന്നതാണ്. നമുക്ക് കുറച്ച് നേരം ഇത് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഇത് വേറെ രീതിയിൽ ലോഡാവുന്നതായിരിക്കും. അതിൽ ഞാനിപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അത് കണ്ടോ, നമുക്കവിടെ ലോഡായതായിട്ട് കാണാൻ സാധിക്കും. എത്ര എം ബി ആണോ ഉള്ളത് അത്ര എം ബി അത് ലോഡായി വരുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഒരു ഫയല്, നമ്മളുടെ മെസ്സേജ് വരുന്ന അത്രയും ഫയല് ആയിരിക്കും ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകുന്നത്. അപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ ഏകദേശം ഒരു 15 GB വരെ നമുക്ക് സ്റ്റോറേജിൽ അതിൻ്റെ ഉള്ളിലേക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഫോട്ടോസ് വീഡിയോസൊക്കെ അതിൻ്റെ ഉള്ളിൽ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത് എങ്ങനെ അതിലേക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് ആക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അവിടെ ലോഡായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, നമ്മൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ അത് എത്ര എം ബി ആണ് ആ എം ബി മൊത്തം നമുക്ക് അവിടെ ലോഡായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ലോഡായി വരുന്നതായിട്ട്. കണ്ടോ, അത് കുറച്ചും കൂടി ഒന്ന് ലോഡായി വരട്ടെ. നമ്മൾ ഇനി അത് ഫുള്ളാവുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. ഇത് ഒരു തവണ മാത്രം ഇങ്ങനെ ആവുള്ളൂ. പിന്നെ പിറ്റേ ദിവസം അത് എത്ര എം ബി ആണോ ഉള്ളത് നമ്മൾ പിറ്റേ ദിവസം എന്തൊക്കെ മെസ്സേജ് അയച്ചോ അതൊക്കെ അതിലേക്ക് ലോഡായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡിലീറ്റ് ആവുന്ന മെസ്സേജൊക്കെ, ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടപ്പെട്ട മെസ്സേജ്, വോയിസ്, വീഡിയോസ്, അങ്ങനത്തെ മെസ്സേജ്, വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാം, ഈ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്ത് വെക്കാം. അങ്ങനത്തെ ഒരു ട്രിക്കാണ് ഇത്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ട്രിക്കാണ്. അപ്പോൾ എപ്പോഴും എപ്പോഴും ഇത് എന്താക്കേണ്ടത്, നമ്മൾ ഡിലീറ്റ് റിക്കവറി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് സേവ് ചെയ്ത് വെക്കാനുള്ള അടിപൊളി ട്രിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും സ്റ്റോറേജ് ഒന്നും ഫുള്ളാവുകയില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിനും എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവും, അവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓൺ എന്നെ ബിസി ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ പുതിയ ടെക്നോളജി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഒന്നും പറഞ്ഞിട്ടില്ല, മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ ബൈ ബൈ.